ഹായ് എവരിവൺ, ഈ വീഡിയോയിൽ നമുക്ക് ഡിഫറൻഷിയേഷന്റെ കുറച്ച് റിസൾട്ട്സ് പഠിക്കാം. ഫസ്റ്റ് വൺ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ദറ്റ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. അതായത് എക്സ് റേസ് ടു എന്നിന്റെ ഫോമുല ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നത്, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഓക്കെ, അപ്പൊ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ, ഇപ്പൊ വൈ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു ഫൈവ്. അപ്പൊ നോക്കിയേ, എക്സ് റേസ് ടു എന്നിന്റെ ഫോമുല അല്ലേ വന്നിരിക്കുന്നത്, അതായത് ഇവിടെ എൻ ഇസ് ഈക്വൽ ടു നമുക്ക് ഫൈവ് എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ദറ്റ് ഇസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു ഫൈവ് ദറ്റ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണ്. എൻ എന്ന് പറഞ്ഞാൽ ഫൈവ്, ഇൻറ്റു എക്സ് റേസ് ടു ഫൈവ് മൈനസ് വൺ ദറ്റ് ഇസ് ഫൈവ് ഇൻറ്റു എക്സ് റേസ് ടു ഫോർ എന്ന് വരും. ഓക്കെ, ഇനി സപ്പോസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു ഹൺഡ്രഡ് എന്ന് വരുവാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു ഹൺഡ്രഡ്. അതായത് വൈയുടെ സ്ഥാനത്ത് എന്താണ്, നമ്മൾ എക്സ് റേസ് ടു ഹൺഡ്രഡ് ആണ് അത് കൊടുത്തു. ദറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആണ്, ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ദറ്റ് ഇസ് ഹൺഡ്രഡ് മൈനസ് വൺ ദറ്റ് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഇൻറ്റു എക്സ് റേസ് ടു നയൻറ്റി നയൻ. ഇങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നത് ഈ എക്സ് റേസ് ടു എന്നിന്റെ ഫോമിൽ വന്നാൽ. ഓക്കെ, ദെൻ ഇനി നമുക്ക് കുറച്ച് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഒക്കെ ഡെറിവേറ്റീവ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം. ഫസ്റ്റ് വൺ, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് കോസ് എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഈ റിസൾട്ട് ഒക്കെ കേട്ടോ. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് മൈനസ് സൈൻ എക്സ്. അപ്പൊ ഇത് തെറ്റിപ്പോകരുത് കേട്ടോ, കോസ് എക്സിനാണ് നമുക്ക് മൈനസ് സൈൻ എക്സ് ഉള്ളത്. ദെൻ അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ്, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സിക്സ് സ്ക്വയർ എക്സ്. ദെൻ അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ടെക്സ്. സോ കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ്സ് ഓർത്തേക്കുക, മൈനസ് കൊസിക്സ് സ്ക്വയർ എക്സ് എന്നാണ്, ഒരു മൈനസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ദെൻ അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ്. സോ സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസിക് എക്സ്. സോ കോസിക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഇവിടെയും നമുക്കൊരു മൈനസ് ഉണ്ട്, മൈനസ് ഓഫ് കൊസിക് എക്സ് കോട്ടെക്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ നോക്കി, ഇവിടെ നമുക്ക് മൈനസ് വന്നു, മൈനസ് കൊസിക് സ്ക്വയർ എക്സ് വന്നു, അതുപോലെ തന്നെ ഇവിടെയും കൊസിക് വന്നപ്പോ കണ്ടു, അത് ആൻസറിൽ കൊസിക് ഉണ്ടെങ്കിൽ നമുക്കൊരു മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിച്ചുള്ള, ഇവിടെ കോസ് എക്സിന് നമുക്ക് മൈനസ് സൈൻ എക്സ് ആണ്, ദെൻ ടാൻ എക്സിന് സീക്സ് സ്ക്വയർ എക്സ് ആണ്, കോട്ടെക്സിന് കൊസിക് സ്ക്വയർ എക്സ് ആണ്. അപ്പൊ നിങ്ങളൊരു എന്തെങ്കിലും ഒരു ഹിന്റ് വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ രണ്ടെണ്ണം വെച്ച് സൈൻ എക്സും കോസ് എക്സും പഠിക്കാം, ടാൻ എക്സും കോട്ടെക്സും പഠിക്കാം, നിങ്ങൾക്കൊന്ന് ലിങ്ക് ചെയ്ത് പഠിക്കാമല്ലോ. അതുപോലെ തന്നെ സീക്ക് എക്സും കൊസിക് എക്സും, അപ്പൊ ഇവിടെയും നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഓക്കെ, ദെൻ ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ്, എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ, ഇതാണ് എ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ഓക്കെ, അപ്പൊ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ദറ്റ് ഇസ് വൺ ബൈ എക്സ്. നമ്മൾ നേരത്തെ പഠിച്ചു ഡി ബൈ ഡി എക്സ് ഓഫ് വൺ ബൈ എക്സ്, വൺ ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ആണ്. നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് വൺ ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചായിരുന്നു, ദറ്റ് ഇസ് അവിടെ നമുക്ക് വൺ ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ആണ് കിട്ടുന്നത്. അപ്പൊ ഇതും ഒന്ന് പഠിച്ചു വെച്ചോളാം, ഇത് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതിന്റെ യൂസ് വരും. ഓക്കെ, അതുകൊണ്ട് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം, ബിക്കോസ് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം. ഇപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതാ ഈ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വണ്ണിന്റെ ഫോമുല അങ്ങനെയും ചെയ്യാം, ബിക്കോസ് ഇതിനെ നമുക്ക് എക്സ് റേസ് ടു മൈനസ് വൺ എന്ന് എഴുതാമല്ലോ. അപ്പൊ നോക്കി, എക്സ് റേസ് ടു എന്നിന്റെ ഫോമുല ആയില്ലേ, പിന്നെ നമുക്ക് ഈ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ എന്നുള്ള റിസൾട്ട് കൊടുക്കാമല്ലോ. ദെൻ ഇനി പഠിക്കാനുള്ളത് ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും സീറോ ആയിരിക്കും. ഓക്കെ, ദറ്റ് ഈസ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഫൈവ്, ഫൈവ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് അല്ലേ, അതിന്റെ ഡെറിവേറ്റീവ് സീറോ ആയിരിക്കും. ഡി ബൈ ഡി എക്സ് ഓഫ് ഇപ്പൊ സപ്പോസ് ടെൻ എക്സ് എന്ന് പറഞ്ഞെന്ന് വെച്ചോ,
10x എന്ന് പറയുകയാണെങ്കിൽ ഈ 10-ന്റെ ഡെറിവേറ്റീവ് 0, പിന്നെ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 0, 0 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതരുത്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഇൻറ്റു എക്സ് എന്ന് വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ കെ ആദ്യം വെളിയിലെടുക്കും, അതായത് ഈ കോൺസ്റ്റന്റിനെ വെളിയിലെടുക്കും, ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ചെയ്യും. ഓക്കെ, അപ്പൊ അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതായത് ഈ കോൺസ്റ്റന്റ് മാത്രമായിട്ട് വരുവാണെങ്കിൽ, ഇപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് 5 എന്ന് മാത്രം വരുവാണെങ്കിൽ അതിന്റെ നമുക്ക് ഡെറിവേറ്റീവ് 0 ആണ്. ബട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് ഇപ്പൊ ഈ കോൺസ്റ്റന്റ് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന്റെ കൂടെ വരുവാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 5 എന്നോ അല്ലെങ്കിൽ 10x എന്നോ അങ്ങനെ വേറെ എന്തെങ്കിലും കൂടെ വരുവാണെങ്കിൽ, അതായത് ഒരു വേരിയബിളിന്റെ കൂടെയാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ 10-ന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് അല്ല, 10-നെ നമ്മൾ പുറത്തെടുത്തിട്ട് ബാക്കിയുള്ള ടേംസിന്റെ ഡെറിവേറ്റീവ്സ് കാണും. ഓക്കെ, ഇനി ഒരു കാര്യം, ഇപ്പൊ ഞാൻ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് എക്സിന്റെ വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ വൈക്ക് എന്ത് വേരിയേഷൻ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ വൈ ഈസ് ഈക്വൽ ടു ടി പ്ലസ് ടു ടി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണ് എടുത്തതെന്ന് വെച്ചോ, അല്ലെങ്കിൽ ടി പ്ലസ് ടു ടി സ്ക്വയർ എന്ന് വെച്ചോ. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് എന്ത് വേരിയേഷൻ സംഭവിക്കുന്നു അതിനനുസരിച്ച് വൈക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് നോക്കുന്നത്. ഓക്കെ, അതല്ലേ ഡി വൈ ബൈ ഡി എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എക്സിന്റെ ടൈം ഉണ്ടോ? എക്സിന്റെ ടൈം ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ടി പ്ലസ് ടു ടി സ്ക്വയർ, ഇതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. ബിക്കോസ് ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് എക്സിന്റെ ടൈം ഒന്നും ഇല്ല. സോ എക്സിന്റെ ടൈം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു കോൺസ്റ്റന്റ് ആക്കി എടുക്കും. ഓക്കെ, ദെൻ നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് കിട്ടും. ഇനി അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് ഇപ്പോ എക്സ് സ്ക്വയർ പ്ലസ് 5t ഇങ്ങനെ വന്നെന്ന് വെച്ചോ. അപ്പൊ നോക്കി, ഇവിടെ നമുക്ക് എക്സിന്റെ ടൈം ഉണ്ടോ? ഇല്ല, എക്സിന്റെ ഒരു ടൈമും ഇല്ല. അപ്പൊ എക്സിന് എന്ത് വേരിയേഷൻ വരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സിന്റെ ടൈം ഇല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു കോൺസ്റ്റന്റ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴൊക്കെ എന്തായാലും ഈ ഇയറിൽ നിങ്ങൾക്ക് ഡിവൈഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് ചോദിച്ചത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാനേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, ഫ്യൂച്ചറിൽ ഇപ്പൊ നിങ്ങൾ ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോഴാണ് കൂടുതലായിട്ടും ഇങ്ങനെ ഈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് മാറി വേറെതെങ്കിലും ടിയോ അല്ലെങ്കിൽ പ്രഷർ അങ്ങനെ വേറെ വേരിയബിൾ ഒക്കെ വരുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒന്ന് രണ്ട് റിസൾട്ട് എടുത്തിട്ട് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചുള്ള ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താന്ന് അത് വെച്ചിട്ട് നമുക്ക്, അതായത് ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം, കോസ് എക്സ് കിട്ടും. അപ്പൊ ഇത്രയും ഈ റിസൾട്ട്സ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, കേട്ടോ. നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പലയിടത്തും ഇതിന്റെ യൂസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഈ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് കോസ് എക്സ് കിട്ടുമോ നോക്കാം. സോ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ബൈ യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഹെച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ദ ഹോൾ ഡിവൈഡ് ബൈ ഹെച്ച് എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഹെച്ച് ടെൻഡ്സ് ടു 0. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സൈൻ എക്സ് ആണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ത് വരും? ഈ എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് കൊടുക്കുന്നു, ദറ്റ് ഈസ് സൈൻ ഓഫ് എക്സ് പ്ലസ് ഹെച്ച് വരും. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് സൈൻ ഓഫ് എക്സ് പ്ലസ് ഹെച്ച് കൊടുക്കാം. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് ഹെച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സൈൻ എക്സ് ആണ്, ദ ഹോൾ ഡിവൈഡ് ബൈ ഹെച്ച് വന്നു. ദെൻ ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സോ ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച ട്രിഗണോമെട്രിക് റിസൾട്ടിന്റെ യൂസ് വരുന്നുണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ എക്സ് പ്ലസ് ഹെച്ചിനെ നമുക്ക് എ എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ എ എന്നോ അല്ലെങ്കിൽ സി എന്നെടുക്കാം. എക്സ് പ്ലസ് ഹെച്ചിനെ സി എന്നെടുക്കുന്നു, എക്സിന് ഞാൻ ഡി എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് സൈൻ സി മൈനസ് സൈൻ ഡി എന്ന് എഴുതാമല്ലോ. നമ്മൾ സി ഡി ഫോർമുല പഠിച്ചല്ലേ. എന്തായിരുന്നു സി ഡി ഫോർമുല? സൈൻ സി മൈനസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടു കോസ് സി പ്ലസ് ഡി ബൈ ടു ഇൻ ടു സൈൻ സി മൈനസ് ഡി ബൈ ടു. ഇതാണ് നമ്മൾ പഠിച്ച സി ഡി ഫോർമുല. അപ്പൊ ഈ സി ഡി ഫോർമുല അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ സി ഡി ഫോർമുല എല്ലാം പഠിക്കുക കേട്ടോ. സൈൻ സി പ്ലസ് സൈൻ ഡിയും കോസ് സി മൈനസ് കോസ് ഡിയും കോസ് സി പ്ലസ് കോസ് ഡി. ഓക്കെ, അങ്ങനെ നാലെണ്ണം പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ അപ്ലൈ ചെയ്യാമല്ലോ. ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുവാണേ.
limit h tends to 0. But we have 2 cos c plus d by 2. So that is 2 into cos c plus d. Now c is x plus h plus d is x divided by 2. Now what is x in the terms 2 times? So 2x divided by 2. 2x plus h divided by 2. So we have 2x plus h divided by 2. Then into sin c minus d by 2. Now c is x plus h minus d is x divided by 2. P minus x and plus x are going then divide h by 2. So sin h by 2 the whole divided by h. So this is equal to. Ini namak endu cheyam? Ini namak limit aan apply cheyanda alle. Appo ningal nokka namak ini engena idine split cheyda namak limit apply cheyan pattu nokka. Okay, limit h tends to 0 2 cos ee term ne njan otte term aayittirunnu 2x plus h divided by 2. Okay, into limit h tends to 0 sin h by 2 divided by h ennu edukkunnu. നമ്മൾ നേരത്തെ ഒരു റിസൾട്ട് പഠിച്ചായിരുന്നു ലിമിറ്റ് x tends to 0 sin x by x എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് അപ്പോൾ ഈ റിസൾട്ട് എല്ലാം നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ റിസൾട്ട് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ x ആണെങ്കിൽ ഇവിടെയും x ആണോ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നോക്കി ഇവിടെ h by 2 ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം h by 2 വരണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യണമല്ലോ ഓക്കെ അപ്പോൾ ഈ ടേം നമുക്ക് ശരിയായി ഇതിന് നമുക്ക് ആൻസർ 1 കിട്ടി ഇതിന് അങ്ങനെയാണെങ്കിൽ ഇതോ സോ ഇവിടെ നമുക്ക് ദാ ഇവിടെ 2x by 2 എന്ന് പറയുമ്പം 2 2 ക്യാൻസൽ ആയിപ്പോവല്ലോ സോ നമുക്ക് ഇതിനെ ഒന്ന് റീറേഞ്ച് ചെയ്ത് എഴുതാം അപ്പോൾ ഈ 2 ഉണ്ടല്ലോ 2 നമുക്ക് ഇവിടെ വെളിയിൽ എടുക്കാം ലിമിറ്റിനെ വെളിയിൽ എടുക്കാം ബിക്കോസ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് സോ ലിമിറ്റ് h tends to 0 cos of 2x divided by 2 plus h by 2 എന്ന് വരും ഇൻടു limit h tends to 0 അപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ സോ ആ 2 നെ നമുക്ക് ഇങ്ങനെ വെളിയിൽ എടുക്കാമല്ലോ 1 by 2 എന്ന് എഴുതാം ദെൻ സൈൻ h by 2 divided by h by 2 എന്ന് വരും സോ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു 2 ഉണ്ട് 2 ഇൻടു ലിമിറ്റ് h tends to 0 cos of x ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആയിപ്പോയി x plus h by 2 into 1 by 2 into limit h tends to 0 sin h by 2 divided by h by 2. Then we will get the step limit apply. So this is equal to 2 into h tends to 0. Then we cos of x plus e term is 0. Hai, bole. 0. Varam. Into 1 by 2 under the constant ana, into limit h tends to 0 sin x by 2 divided by h by 2 nu varnal then answer 1 ana. Okay, so 2 into cos x into 1 by 2 nu varnal. E 1 by 2, e 2 gonna cancel I polo. So this is equal to namko cos x nu answer kita. അപ്പോൾ നമ്മൾക്ക് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് കിട്ടും അപ്പോൾ ഇത് തന്നെയാണ് അപ്പോൾ നോക്കിയാൽ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്യണം സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മളിത് പഠിച്ചു വയ്ക്കുന്നത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോസ് എക്സ് ആണ് നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഹെച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് minus f of x the whole divided by h. So this is equal to limit h tends to 0. Appo endu varum tan of x plus h ennu varum. Minus tan x the whole divided by h ennu varum. So ivide tan ayidondu nammal adine endu ezhuthum sin x by cos x nalla formula aka. That is limit h tends to 0 tan x plus h ne sin x plus h divided by cos x plus h എന്ന് എഴുതുന്നു മൈനസ് ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം ദ ഹോൾ ഡിവൈഡ് ബൈ ഹെച്ച് ഓക്കെ ഇനി ഇവിടെ എന്ത് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ദറ്റ് ഈസ് ലിമിറ്റ് ഹെച്ച് ടെൻസ് ടു 0 കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് അങ്ങനെയാണെങ്കിൽ ന്യൂമിനേറ്ററിൽ എന്ത് വരും സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് അതായത്
ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് വരും. ദെൻ ഡിനോമിനേറ്ററിൽ നമുക്കൊരു എച്ച് ഉണ്ട്, ആ എച്ചിനെ നമ്മൾ ഇവിടെ എഴുതുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ. അപ്പൊ ഇനി നോക്കിക്കേ, ഇത് നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് റിസൾട്ടിന്റെ ഫോർമുല ആണോ? ഈ എക്സ് പ്ലസ് എച്ചിനെ നമുക്ക് എ എന്നെടുക്കാം, എക്സ് പ്ലസ് എച്ചിനെ എ എന്നെടുക്കുന്നു, എക്സിനെ നമ്മൾ ബി എന്ന് കൊടുക്കുമെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ, ഇതാ ഇതിനെ എ എന്നെടുത്തു, ഇതിനെ ബി എന്നെടുത്തു. അപ്പൊ ഇവിടെ എ എന്ന് വന്നു, ബി എന്ന് വന്നു. അപ്പൊ നോക്കിയാൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി, അതെന്ന് പറഞ്ഞ ഏത് റിസൾട്ടാണ്? നമ്മൾ സി ഡി ഒ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് പഠിച്ചിരുന്നല്ലേ. അപ്പം അതിനകത്ത് എന്താ പറഞ്ഞിരുന്നത്? കോസ് ഡബിൾ. അപ്പൊ ഇവിടെ നമുക്ക് കോസ് ഡബിൾ അല്ല, സൈനും കോസും കൂടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും നമ്മളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? സൈൻ ആയിരിക്കും അല്ലേ. ദെൻ ഇനി എന്താണ്? എ പ്ലസ് ബി ആണോ എ മൈനസ് ബി ആണോ? എ മൈനസ് ബി തന്നെയായിരിക്കും, ബിക്കോസ് ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെയും മൈനസ് ആയിരിക്കും. കോസിന്റെ കാര്യത്തിൽ മാത്രമേ ഓപ്പോസിറ്റ് സൈൻ ഉള്ളൂ, സൈന്റെ കാര്യത്തിൽ ഇവിടെ ഏതാണോ സൈൻ അത് തന്നെയായിരിക്കും ഇവിടെയും സൈൻ. ഓക്കെ, സോ ആ ട്രിക്സ് ടു റിമെമ്പർ ട്രിഗണോമെട്രിക് ഫോർമുല എന്നുള്ള ആ വീഡിയോസ് ഒക്കെ ഒന്നുകൂടെ കാണുക കേട്ടോ. അപ്പൊ സൈൻ എ മൈനസ് ബി എന്നുള്ള ഫോർമുല ആണിത്. സോ ഇവിടെ നമുക്ക് എയുടെ സ്ഥാനത്ത് എന്താണ്? സൈൻ എയുടെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് ആണ്, എക്സ് പ്ലസ് എച്ച് മൈനസ് ബിയുടെ സ്ഥാനത്ത് എക്സ് ആണ്. ദ ഹോൾ ഡിവൈഡ് ബൈ എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. ഓക്കെ, so this is equal to limit h tends to 0 sin of idu cancel aayipoy sin h divided by h into appo namak ine ee step la limit split cheythu kodukam appo sin h divided by h nu appo idu endal namak orumich edukam because namak ivda result aayallo then adutathu limit h tends to 0 ini edu term aanu ullathu 1 by cos of x plus h into cos x. Okay, so ini namukku limit apply cheyam, this is equal to ibu idu namukku 1 kittum into ivda limit apply cheyidala 1 by cos of x plus 0 into cos x nu varu, because ivda cos x nu parna constant aanallo, h ne mathrame nammal 0 kodukkunnallo. So this is equal to 1 by cos x into cos x nu varum, that is endana 1 by cos square x nu varum, when 1 by cos square x nu parnal that is namukku sec square x nu varum. So namukku tan x inde derivative by using first principle sec square x nu kitti, appo adanaanallo nammal result illam parnathu. Okay, സോ ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കേ.